PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള മാതൃകാ ചോദ്യങ്ങളാണ് പറയുന്നത്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുവിധം എല്ലാ ക്ലാസ്സുകളും ലഭ്യമാണ്. ആവശ്യമുള്ളവർ അതിൽ പോയി കാണുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആർ ബി കാറ്റൽ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ മുഖ്യമായും ഏത് മനഃശാസ്ത്ര മേഖലയെ സംബന്ധിച്ചുള്ളതാണ്? വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. ആർ ബി കാറ്റൽ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ മുഖ്യമായും ഏത് മനഃശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്ര മേഖലയെ സംബന്ധിച്ചതാണ്? വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. ബുദ്ധിമാപന പരീക്ഷയിൽ IQ ടെസ്റ്റിൽ ശരാശരി എന്ന വിഭാഗത്തിൽപ്പെടുന്നവരുടെ ബുദ്ധി പ്രരൂപം അഥവാ സ്കോർ ഏത് നിലയിലായിരിക്കും? ശ്രദ്ധിക്കുക, മലയാള പദങ്ങളും ഇംഗ്ലീഷ് പദങ്ങളും ഒരുപോലെ പഠിച്ചു പോവുക. ചോദ്യം ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചറിയൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ബുദ്ധിമാപന പരീക്ഷയിൽ അഥവാ IQ ടെസ്റ്റിൽ ശരാശരി എന്ന വിഭാഗത്തിൽപ്പെടുന്നവരുടെ ബുദ്ധി പ്രരൂപം അഥവാ സ്കോർ എന്താണ്? ബുദ്ധി പ്രരൂപത്തിൻ്റെ ഇംഗ്ലീഷ് പദം സ്കോറാണ്. ബുദ്ധി പ്രരൂപം അഥവാ സ്കോർ ഏത് നിലയിലായിരിക്കും? 90 മുതൽ 109 വരെ ആയിരിക്കും. ബുദ്ധിമാപന പരീക്ഷയിൽ അഥവാ IQ ടെസ്റ്റിൽ ശരാശരി എന്ന വിഭാഗത്തിൽപ്പെടുന്നവരുടെ ബുദ്ധി പ്രരൂപം അഥവാ സ്കോർ ഏത് നിലയിലായിരിക്കും? 90 മുതൽ 109 വരെ ആയിരിക്കും. പ്രകൃതിയുമായി ഇണങ്ങാൻ മനസ്സ് സ്വീകരിക്കുന്ന ധർമ്മങ്ങളായി ധർമ്മവാദം ഫംഗ്ഷണലിസം നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? പഠനം, ഓർമ്മ, പ്രശ്ന പരിഹരണം. പ്രകൃതിയുമായി ഇണങ്ങാൻ മനസ്സ് സ്വീകരിക്കുന്ന ധർമ്മങ്ങളായി ധർമ്മവാദം ഫംഗ്ഷണലിസം നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? പഠനം, ഓർമ്മ, പ്രശ്ന പരിഹരണം. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും മേഖലയിലുള്ള താല്പര്യവും നൈപുണ്യവും പ്രയോജനപ്പെടുത്തി ഭാവിയിൽ പരിശീലനങ്ങൾ കൂടി നൽകിയാൽ വിജയം വരിക്കാനുള്ള കഴിവും സാധ്യതയും മനഃശാസ്ത്ര ചിന്തയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഭിക്ഷമത. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും മേഖലയിലുള്ള താല്പര്യവും നൈപുണ്യവും പ്രയോജനപ്പെടുത്തി ഭാവിയിൽ പരിശീലനങ്ങൾ കൂടി നൽകിയാൽ വിജയം വരിക്കാനുള്ള കഴിവും സാധ്യതയും മനഃശാസ്ത്ര ചിന്തയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഭിക്ഷമത. ക്രമ പരാജയങ്ങളിലൂടെയാണ്, ട്രയൽ ആൻഡ് എററിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് സിദ്ധാന്തിച്ച വിദ്യാഭ്യാസ വിദഗ്ധനാണ് തോൺഡൈക്ക്. ക്രമ പരാജയങ്ങളിലൂടെയാണ് ട്രയൽ ആൻഡ് എററിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് സിദ്ധാന്തിച്ച വിദ്യാഭ്യാസ വിദഗ്ധനാണ് തോൺഡൈക്ക്. മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ 3 ഘടകങ്ങളായി ഘടനാവാദം സ്ട്രക്ചറലിസം നിർദ്ദേശിച്ചവ എന്തൊക്കെയാണ്? സംവേദനം അഥവാ സെൻസേഷൻ, ബിംബനം അഥവാ ഇമേജസ്, വികാരം അഥവാ ഇമോഷൻ. എന്തൊക്കെയാണ്? സംവേദനം അഥവാ സെൻസേഷൻ, ബിംബനം അഥവാ ഇമേജസ്, വികാരം അഥവാ ഇമോഷൻ. മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ 3 ഘടകങ്ങളായി ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം നിർദ്ദേശിച്ചവ എന്തൊക്കെയാണ്? സംവേദനം അഥവാ സെൻസേഷൻ, ബിംബനം അഥവാ ഇമേജസ്, വികാരം അഥവാ ഇമോഷൻ. അംഗനവാടി കുട്ടികൾക്ക് ധാരാളം വസ്തുക്കൾ നൽകി അവയെ നിറത്തിൻ്റെയും വലുപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രവർത്തനത്തിന് പിന്നിലെ മനഃശാസ്ത്ര സൂചകം അവതരിപ്പിച്ചതാരാണ്? ജെറോം എസ് ബ്രൂണർ. അംഗനവാടി കുട്ടികൾക്ക് ധാരാളം വസ്തുക്കൾ നൽകി അവയെ നിറത്തിൻ്റെയും വലുപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രവർത്തനത്തിന് പിന്നിലെ മനഃശാസ്ത്ര സൂചകം അവതരിപ്പിച്ചത് ജെറോം എസ് ബ്രൂണറാണ്. മനുഷ്യരിൽ ലൈംഗികാവയവങ്ങളുടെ പരിപക്വനം മെച്യൂരിറ്റി ഓഫ് സെക്ഷൽ ഓർഗൻസ് നടക്കുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? കൗമാരം. മനുഷ്യരിൽ ലൈംഗികാവയവങ്ങളുടെ പരിപക്വനം മെച്യൂരിറ്റി ഓഫ് സെക്ഷൽ ഓർഗൻസ് നടക്കുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? കൗമാരം. ആൾക്കൂട്ടത്തിൽ കുട്ടികൾ നഖം കടിക്കുക, തലകുനിച്ചു നിൽക്കുക എന്നിവ എന്തിൻ്റെ പ്രതിഫലനമായി കണക്കാക്കാം? മാനസിക സങ്കോചത്തിൻ്റെ. ആൾക്കൂട്ടത്തിൽ കുട്ടികൾ നഖം കടിക്കുക, തലകുനിച്ചു നിൽക്കുക എന്നിവ ഏതിൻ്റെ പ്രതിഫലനമായി കണക്കാക്കാം? മാനസിക സങ്കോചത്തിൻ്റെ. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബഡ്സ് സ്കൂൾ. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബഡ്സ് സ്കൂൾ. കുട്ടികളെ ബാധിക്കുകയും ശരീരാവയവങ്ങളെ ദീർഘകാലം വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രോഗമാണ് പിള്ളവാദം. കുട്ടികളെ ബാധിക്കുകയും ശരീര അവയവങ്ങളെ ദീർഘകാലം വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രോഗമാണ് പിള്ളവാദം. ജൽപ്പനഘട്ടം അഥവാ ബാബ്ലിംഗ് സ്റ്റേജ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭാഷണ വികാസം അഥവാ സ്പീച്ച് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഘട്ടം? ജൽപ്പനഘട്ടം.
ജൽപ്പനഘട്ടം അഥവാ ബാബ്ലിംഗ് സ്റ്റേജ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭാഷണ വികാസം അഥവാ സ്പീച്ച് ഡെവലപ്മെൻറ്റ്. ആ കുട്ടിയുടെ അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു. കുട്ടിയിൽ സംഗീതവാസനയൊന്നും പ്രകടമല്ല. പാരമ്പര്യത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നാണ് നാം പഠിച്ചത്. അംഗനവാടി ടീച്ചർ ഉന്നയിച്ച സംശയമാണ്. നിങ്ങൾ നൽകുന്ന വിശദീകരണം എന്താകും? പാരമ്പര്യ ഘടകങ്ങളെല്ലാം തൊട്ടടുത്ത തലമുറയിൽ തന്നെ ദൃശ്യമാകണമെന്നില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ആ കുട്ടിയുടെ അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു. കുട്ടിയിൽ സംഗീതവാസനയൊന്നും തന്നെ പ്രകടമല്ല. പാരമ്പര്യത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നാണ് നാം പഠിച്ചത്. അംഗനവാടി ടീച്ചർ ഉന്നയിച്ച സംശയമാണ് ഇത്. ICDS സൂപ്പർവൈസറായ നിങ്ങൾ നൽകുന്ന വിശദീകരണം എന്തായിരിക്കും? പാരമ്പര്യ ഘടകങ്ങളെല്ലാം തൊട്ടടുത്ത തലമുറയിൽ തന്നെ ദൃശ്യമാകണമെന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അംഗനവാടികൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കേന്ദ്രമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ശിശു പരിചരണത്തോടൊപ്പം പഠന സന്നദ്ധത വളർത്തുന്നതും അംഗനവാടികളുടെ ധർമ്മമാണ്. വെറും പഠിപ്പിക്കൽ കേന്ദ്രം മാത്രമല്ല അംഗനവാടി. അംഗനവാടികൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കേന്ദ്രമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ശിശു പരിചരണത്തിനോടൊപ്പം പഠന സന്നദ്ധത വളർത്തുന്നതും അംഗനവാടികളുടെ ധർമ്മമാണ്. വെറും പഠിപ്പിക്കൽ കേന്ദ്രമല്ല അംഗനവാടി എന്ന് പ്രതികരിക്കണം. ഗർഭസ്ഥ ശിശു മുതൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ കാര്യങ്ങൾ വരെ പരിഗണിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് അംഗനവാടികൾ. പ്രസ്താവന ശരിയാണോ? അതെ, ശരിയാണ്. ഗർഭസ്ഥ ശിശു മുതൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ കാര്യങ്ങൾ വരെ പരിഗണിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് അംഗനവാടികൾ. പ്രസ്താവന ശരിയാണ്. കുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് ശിശുവികാസത്തെ കാര്യമായി സഹായിക്കുന്നു. പ്രസ്താവന ശരിയോ തെറ്റോ? തെറ്റാണ്. കുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് ശിശുവികാസത്തെ കാര്യമായി സഹായിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കടുത്ത ശിക്ഷ നൽകുന്നത് വിപരീതമായ ഫലമാണ് ഉണ്ടാവുക. കുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് ശിശുവികാസത്തെ കാര്യമായി സഹായിക്കുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളുടെ ദിശാഗതി നിയന്ത്രിക്കാനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് ഇത്. ഏതിനെക്കുറിച്ചാണ് ഈ പ്രസ്താവന? വൈകാരിക ബുദ്ധി. ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളുടെ ദിശാഗതി നിയന്ത്രിക്കാനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് ഇത്. ഏതിനെക്കുറിച്ചാണ് ഈ പ്രസ്താവന? വൈകാരിക ബുദ്ധി. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡാനിയേൽ ഗോൾമാൻ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡാനിയേൽ ഗോൾമാൻ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് ഹൊവാർഡ് ഗാർഡ്നർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് ഹൊവാർഡ് ഗാർഡ്നർ. സാമൂഹിക വികാസത്തെ സഹായിക്കുന്ന ഒരു അംഗനവാടി പ്രവർത്തനം എന്താണ്? നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടൽ. സാമൂഹിക വികാസത്തെ സഹായിക്കുന്ന ഒരു അംഗനവാടി പ്രവർത്തനം ഏതാണ്? നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടൽ. വായു, ഭക്ഷണം, സാധാരണ താപനില തുടങ്ങിയവ മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിക്കൽ നീഡ്സ്. വായു, ഭക്ഷണം, സാധാരണ താപനില തുടങ്ങിയവ മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിക്കൽ നീഡ്സ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.